Dear children, accountancy class like A workum hrithyamaya swagatham. In the class, SCRT text le page number 36 le illustration 13 cheynadengineyanu nokka. Following is the receipt and payment account of Friendship Club in respect of the year on 31st March 2016. 31st March 2016 എന്ന വർഷ അവസാനത്തിലെ ഫ്രണ്ട്ഷിപ്പ് ക്ലബിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ട് ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31st March 2016 ഇത് ആരംഭിക്കുന്നത് എന്തായിരിക്കും? 1st April 2015 അല്ലേ. അപ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April 2015 to 31st March 2016 ആണ്. ആദ്യം അതൊന്ന് നോട്ട് ചെയ്യുക. Receipt and payment account for the year ending March 31st, 2016. Receipt and payment account ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് വായിച്ച് ഇതിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, ഇൻകംസ് ഏതൊക്കെയാണ്, എക്സ്പെൻസസ് ഏതൊക്കെയാണ്, ലയബിലിറ്റീസ് എന്തൊക്കെയെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കാം. ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. എന്താണ് ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ. അതായത് ഈ ക്ലബിൻ്റെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുമ്പോൾ കയ്യിൽ മിച്ചമുള്ള ക്യാഷ് എത്ര രൂപയുണ്ടായിരുന്നു? 10,000 രൂപ അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. ഇത് എവിടെ പോകേണ്ടതാണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതുകൊണ്ട് ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പോകേണ്ടതാണ്. നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 10,000 എഴുതണം. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ആണ് അല്ലേ. നോക്കാം, ഇവിടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ 40,000 രൂപയാണ് ആകെ കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ. ഈ 40,000 രൂപയിൽ 15,000 രൂപ 2014-15 വർഷത്തെയാണ്. 14-15 എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്? കറണ്ട് ഇയർ ആണോ, പ്രീവിയസ് ഇയർ ആണോ, നെക്സ്റ്റ് ഇയർ ആണോ? ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 15-16 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 14-15 എന്ന് പറയുമ്പോൾ ഇതിന് മുന്നമുള്ള വർഷമാണ് അല്ലേ. അതായത് പ്രീവിയസ് ഇയർ ആണ്. അപ്പം പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടിയിരുന്ന 15,000 രൂപ അത് ഈ വർഷമാണ് കിട്ടിയത്. അപ്പം 14-15 ഈ 15,000 നമുക്ക് കിട്ടിയത് ഈ 15-16 മാത്രം. ഇനി ഈ 20,000 രൂപയോ? ഇതെന്ന് പറയുന്നത് 15-16 15-16 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലേ. അപ്പം അത് നമ്മുടെ കറണ്ട് ഇയറിലെയാണ് 20,000 രൂപ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇനി 16-17 എന്ന് പറയുമ്പോഴോ? 15-16 കഴിഞ്ഞാൽ 16-17 എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ അല്ലേ. അതായത് വരുന്ന വർഷത്തേക്കിനുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 5,000 അല്ലേ. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അങ്ങനെ ആകെ 40,000 രൂപയാണ് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ ലഭിച്ചിരിക്കുന്ന തുകയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് പ്രോഫിറ്റ് ഫ്രം സ്പോർട്സ്. സ്പോർട്സിൽ നിന്നും ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് 17,800 രൂപ. അതെന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ് അല്ലേ. ഇൻ്ററസ്റ്റ് ഓൺ 8% ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഈ ക്ലബ്ബ് ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 8% പലിശ ഇനത്തിൽ 5,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇൻകം ആണല്ലേ. ഇനി പേയ്മെൻറ്റ് സൈഡിൽ സാലറീസ്. 20,000 രൂപ സാലറി ഇനത്തിൽ നൽകിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. സ്റ്റേഷനറി 4,500 രൂപയുടെ സ്റ്റേഷനറി ഈ ഫിനാൻഷ്യൽ ഇയറിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്റ്റേഷനറി 4,500 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ. ഈ സ്റ്റേഷനറിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31st March 2015 അതുപോലെ തന്നെ 31st March 2016 ഒക്കെ തന്നിട്ടുണ്ട്. അതായത് ഈ സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ സ്റ്റേഷനറി കൺസ്യൂംഡ് എത്രയാണെന്ന് കാൽക്കുലേഷൻ വഴി കണ്ടുപിടിക്കണം. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുകയും ചെയ്യണം. ദെൻ റേറ്റ് ആൻഡ് ടാക്സസ് 1,500. 1,500 രൂപ റേറ്റ് ആൻഡ് ടാക്സ് ഇനത്തിൽ പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ട്, എക്സ്പെൻസ് ആണ്. ടെലിഫോൺ ചാർജസ് 7,500 രൂപ അടച്ചിട്ടുണ്ട്, അതും എക്സ്പെൻസ് ആണ്. 8% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അറ്റ് പാർ
25,000 രൂപയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഈ കൊല്ലം വാങ്ങിച്ചിട്ടുണ്ട്. ഈ കൊല്ലം 75,000 രൂപയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 8% പലിശയും ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഇൻവെസ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ 25,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ക്ലിയർ? നെക്സ്റ്റ് സൺഡ്രി എക്സ്പെൻസസ്. സൺഡ്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പല വക ചെലവുകളാണ്. എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടതാണെന്ന് അറിയാം. 500 രൂപയുണ്ട്. കൊറിയർ സർവീസ് ചാർജസ് 300, അതും എക്സ്പെൻസ് സൈഡിൽ എഴുതേണ്ടതാണ്. 300 രൂപീസ്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ ഈ ക്ലബിൻ്റെ കയ്യിൽ എത്ര രൂപ മിച്ചം ഇരിപ്പുണ്ട്? 13,500 രൂപ മിച്ചമുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണല്ലേ. ഏത് ബാലൻസ് ഷീറ്റിലെ? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 13,500 രൂപ കാണിക്കേണ്ടതാണ്. ക്ലിയർ? ഇനി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻസ് ഓരോന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. First, there are 500 members, each paying an annual subscription of rupees 50. അതായത് ഈ ക്ലബിന് 500 അംഗങ്ങളാണ് ഉള്ളത്. ഓരോരുത്തരും വാർഷിക വരിസംഖ്യയായിട്ട് 500 രൂപ വെച്ചാണ് നൽകേണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 500 മെമ്പേഴ്സ് ഉള്ള ക്ലബിൽ ഒരാൾ 50 രൂപ വെച്ചാണ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ റിസീവബിൾ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ 2015-16 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ക്ലബിന് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഈ വർഷം ലഭിക്കേണ്ടുന്ന ആകെ തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 500 മെമ്പേഴ്സ് ആണുള്ളത് അല്ലേ. അപ്പം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു ആനുവൽ സബ്സ്ക്രിപ്ഷൻ, 500 × 50. അപ്പം എത്രയാണ്? 25,000 രൂപയാണ് ടോട്ടൽ റിസീവബിൾ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ ക്ലബിൻ്റെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആകെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഈ കറണ്ട് ഇയറിൽ ലഭിക്കേണ്ട തുക 25,000. ഇനി ഇത് മുഴുവൻ ഈ വർഷം ലഭിച്ചിട്ടുണ്ടോയെന്ന് എങ്ങനെയാണ് അറിയുന്നത്? എവിടെ നോക്കണം? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിൽ നോക്കുക. നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 15-16 ആണ്. 15-16 എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ലഭിച്ചിട്ടുള്ളത്? 20,000 രൂപ അല്ലേ. അപ്പം എത്ര രൂപയായിരുന്നു ലഭിക്കേണ്ടത്? 25,000 രൂപ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും കുറച്ച് തുക കിട്ടാൻ കടപ്പുണ്ടെന്നല്ലേ. നെക്സ്റ്റ്, ₹17,500 ബീങ് ഇൻ അരിയേഴ്സ് ഫോർ 2014-15. 17,500 രൂപ 14-15 കുടിശ്ശികയുണ്ടായിരുന്നു അല്ലേ. അപ്പം 14-15 എന്ന് പറയുമ്പോൾ ഏതാണ്? പ്രീവിയസ് ഇയർ അല്ലേ. പ്രീവിയസ് ഇയറിൽ 17,500 രൂപ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും കിട്ടാൻ കിടപ്പുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ. ഇനി ഇത് മുഴുവനും ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് എങ്ങനെയാണ് അറിയാം? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് നോക്കിക്കേ, റെസീപ്റ്റ് സൈഡിൽ 14-15 എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്? പ്രീവിയസ് ഇയറിലെ 15,000 രൂപ. എത്ര രൂപയായിരുന്നു ആകെ കിട്ടാനുണ്ടായിരുന്നത്? 17,500 രൂപയായിരുന്നു കുടിശ്ശികയുണ്ടായിരുന്നത്. അതിൽ 15,000 രൂപ കിട്ടി. അപ്പോൾ പ്രീവിയസ് ഇയറിലും കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഡ്യൂറിങ് 2014-15 സബ്സ്ക്രിപ്ഷൻ വെയർ പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ 40 മെമ്പേഴ്സ് ഫോർ 2015-16. ഈ 2014-15 കാലയളവിൽ 40 പേര് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. 40 മെമ്പേഴ്സ് ഈ 14-15 അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ പേ ചെയ്തിട്ടുണ്ട്. 40 മെമ്പേഴ്സ് പേ ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് വരുന്നത്? ഒരാൾ 50 രൂപ വെച്ചിട്ട്. അപ്പം 40 × 50 = 2,000. അപ്പം ഈ 2,000 രൂപ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കുറച്ച് പേര് അടച്ചിട്ടുണ്ട്. അപ്പം അതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അഡ്വാൻസ് അടച്ചു എന്ന് പറയുമ്പോൾ അത് ഏത് വർഷത്തെയാണ്? ഈ വർഷത്തെയല്ലേ. ഈ വർഷത്തെയല്ലേ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നത്. അപ്പം ഈ 2,000 രൂപ എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെയാണ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലോട്ടും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ കാൽക്കുലേഷനും കൂടി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ഈ ഫസ്റ്റ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു ആനുവൽ സബ്സ്ക്രിപ്ഷൻ 25,000 ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്, കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ ഞാൻ ചെയ്ത് കാണിച്ചതാണ്. ഇതിലും കൂടി നോക്കുക.
Calculation of total amount of subscription outstanding as on 31st March 2016, including previous year and current year. 31st March 2016 വർഷാവസാനം പ്രീവിയസ് ഇയറിലെ കറണ്ട് ഇയറിലെ എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും കിട്ടാനുള്ളത് ആദ്യം നമുക്ക് പ്രീവിയസ് ഇയറിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാം സബ്സ്ക്രിപ്ഷൻ അരിയേഴ്സ് ഫോർ 2014-15 14-15 കുടിശ്ശിക എന്ന് പറയുന്നത് എത്രയാണ് ദാ ഇവിടെ തന്നിട്ടുണ്ട് 14-15 അരിയർ എത്രയാണ് 17,500 അതിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2014-15 2014-15 എത്ര രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് റിസീപ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട് 14-15 15,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ 17,500 രൂപ കിട്ടേണ്ടടുത്ത 15,000 രൂപയാണ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിൽ ഇനിയും എത്ര രൂപ കൂടി കിട്ടാനുണ്ട് 2,500 രൂപ കൂടി കിട്ടാനുണ്ട് ശരിയല്ലേ ഇനി അതുപോലെ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുക കറണ്ട് ഇയറിൽ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016 എന്ന് പറയുന്നത് എത്രയാണ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 500 × 50 25,000 25,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ ലഭിക്കേണ്ടുന്ന തുക കറണ്ട് ഇയറിൽ അതിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ ദി ഇയർ 2015-16 എന്ന് പറയുന്നത് എത്രയാണ് നോക്കിക്കേ റിസീപ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ട് 20,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കുറയ്ക്കുന്നു നമുക്ക് അരിയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത് എത്ര രൂപ ഇനിയും കിട്ടാനുണ്ടെന്നല്ലേ അപ്പോൾ കിട്ടിയ എമൗണ്ട് നമ്മൾ കുറയ്ക്കുന്നു 25,000 ആകെ കിട്ടേണ്ട അതിൽ നിന്ന് കറണ്ട് ഇയറിലേക്ക് കിട്ടിയ 20,000 കുറയ്ക്കുന്നു ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് എന്താണെന്ന് നോക്കിക്കേ ഡ്യൂറിങ് 2014-15 സബ്സ്ക്രിപ്ഷൻ വെയർ പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ 40 മെമ്പേഴ്സ് ഫോർ 2015-16 2014-15 കാലയളവിൽ 40 മെമ്പേഴ്സ് അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ അടച്ചിട്ടുണ്ട് അതായത് 2,000 രൂപ കറണ്ട് ഇയറിലെ കഴിഞ്ഞ വർഷമേ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ ആ അതെന്ന് പറയുന്നത് ഈ 2,000 എന്ന് നമ്മുടെ കറണ്ട് ഇയറിലേ കറണ്ട് ഇയറിൽ കിട്ടേണ്ടത് കിട്ടിയതല്ലേ അപ്പോൾ അതെന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഈ 25,000 നിന്ന് കുറയ്ക്കേണ്ടതല്ലേ അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 2015-16 എന്ന് പറയുന്ന ഈ 2,000 അതും കൂടി കുറയ്ക്കുന്നു അപ്പോൾ ആകെ 25,000 ആയിരുന്നു കറണ്ട് ഇയറിൽ കിട്ടാനുണ്ടായിരുന്നു അതിൽ 22,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എത്രയും കൂടിയേ കിട്ടാനുള്ളൂ 3,000 അല്ലേ അപ്പം ഇനി ഈ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 3,000 ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ കറണ്ട് ഇയറിലെ 3,000 പ്രീവിയസ് ഇയറിലെ 2,500 കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ആകെ എത്ര രൂപ ഇനി സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 5,500 രൂപ അല്ലേ അതാണ് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2016 ഇൻക്ലൂഡിംഗ് പ്രീവിയസ് ആൻഡ് കറണ്ട് ഇയർ ഈക്വൽ ടു 2,500 + 3,000 ഈക്വൽ ടു 5,500 റുപ്പീസ് ആണ് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എവിടെ പോകേണ്ടതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പോകേണ്ടതാണ് ഇത്രയും രൂപ കൂടി സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ് ഇനി അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഈ സബ്സ്ക്രിപ്ഷൻ അരിയർ ഫോർ 14-15 വരണം അതായത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ ഇനിയും കിട്ടാൻ കിടക്കുന്ന അരി എമൗണ്ട് അല്ലേ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അല്ലേ അതെന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ 17,500 വരണം ക്ലിയർ നെക്സ്റ്റ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ March 31, 2015 വാസ് ₹1,500 ആൻഡ് ഓൺ March 31, 2016 ₹2,000 സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് 2015 March 31 1,500 രൂപയുടെ ഉണ്ട് 2016 March 31 സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 2,000 അപ്പോൾ ഇതെന്താണ് 31 March 2015 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതായത് കഴിഞ്ഞ വർഷം അവസാനത്തെ സ്റ്റോക്ക് അതെന്നാണ് അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വർഷം ആദ്യത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ഓപ്പണിങ്ങിലെ സ്റ്റോക്ക് അപ്പോൾ ഈ 1,500 എന്ന് പറയുന്നത് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കോ സ്റ്റേഷനറിയാണ് അല്ലേ ഇനി ഈ 31 March 2016 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നു അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ ക്ലോസിംഗ് ഡേറ്റിൽ മിച്ചമിരിക്കുന്ന സ്റ്റോക്കോ സ്റ്റേഷനറിയാണ് ഈ 2,000 അപ്പോൾ 1,500 ഓപ്പണിംഗ് സ്റ്റോക്കും 2,000 ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട് പിന്നെ നമ്മൾ ഈ കൊല്ലം എത്ര രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 4,500 രൂപയുടെ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം സ്റ്റോക്കോ സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദി ഇയർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ
എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം എത്ര രൂപയുടെ ഓപ്പണിംഗ് സ്റ്റോക്കോ സ്റ്റേഷനറി ഉണ്ട്, 1500. അതിന്റെ കൂടെ ഈ വർഷം പർച്ചേസ് ചെയ്ത ആഡ് പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ അതെന്ന് പറയുന്നത് 4500. അപ്പം ടോട്ടൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കൺസ്യൂം ചെയ്യാൻ പാകത്തിന് അവൈലബിൾ ആണ്, 6000 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. ഇത് മുഴുവൻ നമ്മൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ വർഷം അവസാനിക്കുമ്പോൾ ഇവിടെ 2000 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് മിച്ചമിരിപ്പുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കിഴിച്ചിട്ടുള്ളതല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 2000. അപ്പൊ എത്ര കിട്ടും? 4000 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് ആണ് നമ്മൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഉപയോഗിച്ചതെന്ന് മനസ്സിലാകും. സോ എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആ സ്റ്റേഷനറി കൺസ്യൂംഡ് ഈസ് റുപ്പീസ് 4000. അപ്പൊ സ്റ്റേഷനറി കൺസ്യൂംഡ് എന്നും പറഞ്ഞ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 4000. ക്ലിയർ? ഇനി ഇതിനകത്തെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലോട്ട് വരേണ്ടതാണ്. അപ്പൊ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത് ഏത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ഓപ്പണിംഗിലുള്ള സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അല്ലേ, സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് എന്താ നമുക്കറിയാം, അസറ്റ് ആണെന്നറിയാം. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത് എവിടെയും വരണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും വരണം. ക്ലിയർ? നെക്സ്റ്റ്, ഓൺ March 31, 2016 ദ റേറ്റ്സ് ആൻഡ് ടാക്സസ് വെയർ പ്രീപെയ്ഡ് ടു ദ ഫോളോയിങ് January 31. The annual charge being ₹1,500. 2011 March 31 ആയപ്പോഴേക്കും റേറ്റ് ആൻഡ് ടാക്സ് അടുത്ത January 31 വരെ, അതായത് 2017 January 31 വരെ അടച്ചിട്ടുണ്ട്. March 31, 2016 ആയപ്പോഴത്തേക്കിനും റേറ്റ് ആൻഡ് ടാക്സ് ഇനത്തിൽ അടുത്ത ജനുവരി, അതായത് പിന്നെ അടുത്ത ജനുവരി എന്ന് പറയുമ്പം January 31, 2017 ആ ഡേറ്റ് വരെയുള്ള റേറ്റ് ആൻഡ് ടാക്സ് പ്രീപേ ചെയ്തിട്ടിട്ടുണ്ട്. ആനുവൽ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? എല്ലാ വർഷവും റേറ്റ് ആൻഡ് ടാക്സ് ഇനത്തിൽ അടയ്ക്കുന്നത് 1500 രൂപയാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ആനുവൽ ചാർജ് 1500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റേറ്റ് ആൻഡ് ടാക്സ് ആയിട്ട് ഡെബിറ്റ് ചെയ്യേണ്ട തുക 1500 ആണെന്ന് ക്ലിയർ ആണ്. പക്ഷേ ഈ 1500 അതിൽ കുറേ നമ്മൾ പ്രീപേ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതെത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്ര മാസത്തെ പ്രീപേയ്മെൻ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ഇതിനകത്തൊന്ന് അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുത്ത നാളാണ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ഒക്കെ അത് കൃത്യമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒരു ഗ്രാഫൊക്കെ വരച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതുപോലത്തെ തന്നെയാണിത്. നോക്കിക്കേ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേറ്റ് ആൻഡ് ടാക്സ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ട് 1500. അപ്പം റേറ്റ് ആൻഡ് ടാക്സ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ട് പ്രകാരം പേ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 1500 ആണ്. അപ്പം എല്ലാ വർഷവും 1500 ആണ് റേറ്റ് ആൻഡ് ടാക്സ് ഇനത്തിൽ അടയ്ക്കേണ്ടതെന്നും അറിയാം. അപ്പം ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് 1500. ഇതിൽ ക്ലോസിംഗിൽ പ്രീപേ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഉണ്ട്, അതായത് ഈ 31 March 2016 അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലോസിംഗ് ഡേറ്റ് ആണല്ലോ. ഈ ക്ലോസിംഗ് ഡേറ്റിലെ ഡേറ്റ് ആയപ്പോഴേക്കും വരുന്ന അടുത്ത January 31, 2017 വരെ ഉള്ളത് അടച്ചിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് 31/1/2017 വരെയുള്ളത് ഈ 1500 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എത്ര മാസത്തെയാണ് പ്രീപേ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. 31/3/2016 തൊട്ട് 31/1/2017 വരെയുള്ളതാണ് പ്രീപേയ്മെൻ്റിൽ വന്നിരിക്കുന്നത്, പ്രീപെയ്ഡ് എമൗണ്ടിൽ വരുന്നത്. അതായത് എത്ര മാസത്തെയാണ് അവിടെ വന്നിരിക്കുന്നത്? മാർച്ചിൽ എൻഡ് ചെയ്യുന്നത്, അപ്പോൾ മാർച്ച് മാസം കൂട്ടണ്ട. അടുത്ത ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. അപ്പോൾ ഇവിടെ എത്ര മാസം വന്നിട്ടുണ്ട്? 10 മാസത്തെ. മാർച്ചിൽ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കും. ആ വർഷം 1500 രൂപ ആകെ റേറ്റ് ആൻഡ് ടാക്സ് അടച്ചിട്ടിട്ടുണ്ട്. അതിൽ 10 മാസത്തെ എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കിനുള്ളതാണ് അല്ലേ, നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അതായത് 10 മാസത്തെ റേറ്റ് ആൻഡ് ടാക്സ് ഇവിടെ പ്രീപേ ചെയ്തിട്ടിരിക്കുന്നതാണ്. 10 മാസത്തെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആകെ അടച്ചിരിക്കുന്നത് 1500. അപ്പോൾ 1500 × 10/12 എത്ര വരും? 1280 രൂപ എന്ന് പറയുന്നത്
നമ്മുടെ ക്ലോസിംഗിൽ പ്രീപേ ചെയ്തിട്ടിരിക്കുന്നതാണ്, അതായത് വരുന്ന വർഷത്തേക്കിനുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഈ 1500 എത്ര മാത്രമേ ഈ വർഷത്തെ ഉള്ളൂ? 2 മാസത്തെ മാത്രമേ ഈ വർഷത്തുള്ളൂ, അതായത് 250 രൂപ. അതായത് ഈ കറണ്ട് ഇയറിലെ ഫെബ്രുവരിയിലെ മാർച്ചിലെ മാത്രമേ കറണ്ട് ഇയറിലേതായിട്ട് ഈ 1500 പെട്ടിട്ടുള്ളൂ, 2 മാസത്തെ. ബാക്കി 10 മാസത്തെയും അടുത്ത വർഷത്തെയാണ് പ്രീപേ ചെയ്തിട്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇനി അപ്പോൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ ക്ലോസിംഗിൽ പ്രീപേ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണെന്ന് മനസ്സിലായി. ഈ 1250, അപ്പോൾ 1500 നിന്ന് 1250 കുറച്ചെന്നാല് ഈ അടവിൽ 250 മാത്രമേ കറണ്ട് ഇയറിലെ ഉള്ളെന്ന് മനസ്സിലായി. ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലെയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിന് മുൻപ്, ഇതിന് മുൻപുള്ള വർഷവും ഇതുപോലെയാണ് ഇവർ ഈ റേറ്റ് ആൻഡ് ടാക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വർഷവും ഓപ്പണിങ്ങിലും എന്ത് വന്നിട്ടുണ്ട്? പ്രീപെയ്ഡ് വന്നിട്ടില്ലേ? ഇതുപോലെ തന്നെ 10 മാസം ഓപ്പണിങ്ങിലെ പ്രീപെയ്ഡാണ്. അപ്പോൾ ഓപ്പണിങ്ങിലെ പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ അത് ഏത് വർഷത്തെയാണ്? കറണ്ട് ഇയറിലെ അല്ലേ? അപ്പൊ ആ കറണ്ട് ഇയറിലെ ആയതുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോക്കിക്കേ, അന്നേരം എത്ര വന്നു? 1500 രൂപ നമ്മുടെ ഈ വർഷം അടച്ച 1500 രൂപയാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 1500 ആണ്. ഇനി അതില് ഈ ക്ലോസിംഗിൽ പ്രീപേ ചെയ്ത എമൗണ്ട്, അതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണല്ലോ. അപ്പൊ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടിരിക്കുന്നു. എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അതെന്ന് പറയുന്നത് എവിടെ വരണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരണം. ക്ലോസിംഗിൽ പ്രീപേ ചെയ്തിരിക്കുന്നതല്ലേ, ക്ലോസിംഗ് ഡേറ്റില് പ്രീപേ ചെയ്ത ഈ റേറ്റ് ആൻഡ് ടാക്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരണം. ഇനി ഈ ഓപ്പണിങ്ങിലെ പ്രീപെയ്ഡ് എവിടെ വരണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും വരണം. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ്, ടെലിഫോൺ ബിൽ അൺപെയ്ഡ് ആസ് ഓൺ March 31, 2015 ₹3000 ആൻഡ് ഓൺ March 31, 2016 ₹1500. 2015 March 31 ആയപ്പോഴും ടെലിഫോൺ ബില്ല് കൊടുത്തിട്ടില്ല. എത്ര രൂപ? 3000 രൂപയുടെ ടെലിഫോൺ ബില്ല് കൊടുക്കാതെ കടപ്പുണ്ട്. 31 March 2015 കൊടുക്കാൻ കടപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് വർഷത്തെയാണ്? പ്രീവിയസ് ഇയറിലല്ലേ, 1 April 2015 നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത്. അപ്പം അതിന് മുൻപ് അൺപെയ്ഡ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് 31 March 2015 എന്ന് പറയുമ്പോൾ അതിന് മുൻപത്തെയാണ് അല്ലേ. ടെലിഫോൺ ബിൽ അൺപെയ്ഡ് എന്ന് പറയുമ്പോൾ അത് പ്രീവിയസ് ഇയറിലാണ്. അപ്പം പ്രീവിയസ് ഇയറിലെ ടെലിഫോൺ ബില്ല് ഇനിയും 3000 രൂപ കൊടുക്കാൻ കിടപ്പുണ്ടായിരുന്നു. ആൻഡ് ഓൺ March 31, 2016 31 March 2016 അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കറണ്ട് ഇയർ അവസാനിക്കുന്ന ഡേറ്റ് ആണ്. ഈ വർഷം അവസാനം ഇനിയും ടെലിഫോൺ ബില്ല് എത്ര രൂപയും കൂടി കൊടുക്കാൻ കിടപ്പുണ്ട്? 1500 രൂപയും കൂടി കൊടുക്കാൻ. അതെന്ന് പറയുന്നത് കറണ്ട് ഇയറിലെയാണ്. ഇനി ഈ വർഷം ടെലിഫോൺ ബില്ലിനത്തിൽ ആകെ 7500 രൂപ അടച്ചിട്ടുണ്ടെന്ന് നമുക്ക് പേയ്മെന്റ് സൈഡിൽ നിന്നും ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ്, എത്ര രൂപയാണ് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്? നോക്കിക്കേ, ടെലിഫോൺ ചാർജസ് ഓൾറെഡി പെയ്ഡ് 7500. അതിൻ്റെ കൂടെ ഇനിയും കൊടുക്കാനുള്ള ഈ 1500, ക്ലോസിംഗിൽ കൊടുക്കാനുള്ള ഈ 1500, അതെന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 March 2016, അതെന്ന് പറയുന്ന കറണ്ട് ഇയറിലാണ്, അതുകൊണ്ട് 1500 ആഡ് ചെയ്യുന്നു. അപ്പോൾ 9000 കിട്ടും. ഇനി ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ എത്ര രൂപയാണ് പ്രീവിയസ് ഇയറിലെ ഇനിയും കൊടുക്കാൻ കിടക്കുന്നത്? 3000. അതെന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ. അപ്പം ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 March 2015, അത് പ്രീവിയസ് ഇയറിലായതുകൊണ്ട് 9000 നിന്ന് 3000 എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ടെലിഫോൺ ചാർജിനത്തിലെ എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 6000 ആണ്. ക്ലിയർ? ഇനി ഇതിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/3/2016, അതായത് നമ്മുടെ കറണ്ട് ഇയറിൽ എൻഡ് ചെയ്യുമ്പോൾ ഇനിയും കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് അതെവിടെ വരേണ്ടതാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ. ഇനിയും അടയ്ക്കാനുള്ള ടെലിഫോൺ ബില്ലല്ലേ, അതെന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ വരണം. അതുപോലെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/3/2015 കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് പ്രീവിയസ് ഇയർലി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ എഴുതേണ്ടതാണ്. ക്ലിയർ? നെക്സ്റ്റ്,
സൺട്രി എക്സ്പെൻസസ് അക്രൂവിംഗ് അറ്റ് 31st March 2015 വെയർ ₹250 ആൻഡ് അറ്റ് March 31st 2016 ₹300. സൺട്രി എക്സ്പെൻസ് ഇനത്തിൽ 31st March 2015 ഇനിയും 250 രൂപ കൂടി കൊടുക്കാനുണ്ട് അല്ലേ. 31st March 2015 എന്ന് പറയുമ്പോൾ അത് ഏത് വർഷത്തെയാണ്? കഴിഞ്ഞ വർഷത്തെ അല്ലേ, അതായത് പ്രീവിയസ് ഇയറിലെ അല്ലേ. അപ്പൊ പ്രീവിയസ് ഇയറിലെ സൺട്രി എക്സ്പെൻസസ് ഇനിയും 250 രൂപ കൂടി കൊടുക്കാനുണ്ട്. 31st March 2016 അതായത് ഈ വർഷം അവസാനിക്കുമ്പോൾ സൺട്രി എക്സ്പെൻസ് ഇനത്തിൽ ഇനിയും 300 രൂപ കൂടി കൊടുക്കാനുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഏത് വർഷത്തെയാ? ഈ വർഷം അവസാനിക്കുമ്പോൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ കറണ്ട് ഇയറിലെയാണ് അല്ലേ ഈ 300 എന്ന് പറയുന്നത്. ഇനി എത്ര രൂപ സൺട്രി എക്സ്പെൻസ് ഇനത്തിൽ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് നോക്കിക്കേ. സൺട്രി എക്സ്പെൻസസ് 500 രൂപയാണ് ഈ വർഷം പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് സൺട്രി എക്സ്പെൻസസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഓൾറെഡി കൊടുത്ത എമൗണ്ട് സൺട്രി എക്സ്പെൻസസ് പെയ്ഡ് 500, അതിൻ്റെ കൂടെ നമ്മളുടെ കറണ്ട് ഇയറിൽ ഇനിയും കൊടുക്കാനുള്ള സൺട്രി എക്സ്പെൻസസ് 300 ആണ്. അതെന്ത് ചെയ്യണം? കറണ്ട് ഇയറിൽ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2016, അതായത് അത് കറണ്ട് ഇയറിലാണ്, അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പം 800 കിട്ടും. ഇനി ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ കൊടുക്കാനുള്ള, ഇനിയും പ്രീവിയസ് ഇയറിൽ 250 കൂടി കൊടുക്കാനില്ലേ, അതെന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൺ 31st ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2015, അതെന്ന് പറഞ്ഞ പ്രീവിയസ് ഇയറിലെയാണ് ഈ 250, അതെന്ത് ചെയ്യുന്നു? ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വർഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 550 ആണ് സൺട്രി എക്സ്പെൻസ് ഇനത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഈ 31st March 2016 ഇനിയും കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എവിടെ പോകേണ്ടതാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ അല്ലേ. അതായത് കറണ്ട് ഇയറിൽ ഇനിയും സൺട്രി എക്സ്പെൻസസ് കൊടുക്കാൻ കിടക്കുന്നതാണ്, ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുന്നതാണ്, അതെവിടെ പോകണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും. ഇനി ഈ ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് പ്രീവിയസ് ഇയറിലാണല്ലോ, അതെന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും പോകേണ്ടതാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഓൺ March 31st 2015 ബിൽഡിംഗ് സ്റ്റുഡ് ഇൻ ദ ബുക്സ് അറ്റ് ₹2 lakh ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 10% പെർ അനം. 31st March 2015 ബിൽഡിംഗിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2 lakh rupees, അതിന് 10% ഡിപ്രീസിയേഷനും പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 2 lakh ആണ്, 10% ആണ്. അപ്പോൾ എത്രയാണ്? 2 lakh × 10/100, 20,000 ആണ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അതായത് എക്സ്പെൻഡിച്ചർ സൈഡിൽ ഡിപ്രീസിയേഷനാണ് ബിൽഡിംഗ് എന്നും പറഞ്ഞ് എഴുതണം. ഇനി നമ്മളിത് ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഡിപ്രീസിയേഷൻ്റെ 20,000 കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. നമുക്കറിയാമല്ലോ. നെക്സ്റ്റ്, വാല്യൂ ഓഫ് 8% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓൺ March 31st 2015 വാസ് ₹75,000 വിച്ച് വെയർ പർച്ചേസ്ഡ് അറ്റ് ദാറ്റ് ഡേറ്റ് അറ്റ് പാർ. 31st March 2015 8% ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ വില എന്ന് പറയുന്നത് 75,000, അതായത് കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ ഓപ്പണിങ്ങിൽ 75,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റിയിൻ മേലെ നടത്തിയിരിക്കുന്നത്. 75,000 രൂപയുടെ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് 8% ഇൻ്ററസ്റ്റും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ അഡീഷണൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വർത്ത് ₹25,000 ആർ പർച്ചേസ്ഡ് ഓൺ March 31st 2016. ഇപ്പം ഈ 75,000 ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ വീണ്ടും ഒരു 25,000 രൂപ കൂടി 31st March 2016 ഗവൺമെൻറ് സെക്യൂരിറ്റിയിൻ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിൽ 75,000 രൂപയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്. അതുകൂടാതെ വീണ്ടും ഒരു 25,000 രൂപ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 25,000 രൂപയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം. എന്നാ വാങ്ങിച്ചിരിക്കുന്നത്? 31st March 2016, അതായത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റിലാണ് ഈ വീണ്ടും 25,000 രൂപയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ഒന്ന് നോക്കാം.
വാല്യൂ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓൺ 31 മാർച്ച് 2015, അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 75,000 രൂപയാണ്. അപ്പോൾ ഇത് എവിടെയും പോകേണ്ടതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും പോകേണ്ടതാണെന്ന് അറിയാം. ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. ഇനി അതുകൂടാതെ അഡീഷൻസ് ഓൺ 31 മാർച്ച് 2016, ദാറ്റ് ഈസ് പർച്ചേസ്ഡ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, വീണ്ടും 25,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റിന്മേൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് പർച്ചേസ് ചെയ്ത ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റിലാണ്, 25,000. അങ്ങനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയുണ്ട്? 100,000 രൂപ ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ഈ 100,000 രൂപ ഓപ്പണിങ്ങിൽ 75,000, നമ്മുടെ ക്ലോസിംഗ് ആ കറണ്ട് ഇയർ അവസാനിക്കുമ്പോൾ 25,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് രണ്ടും കൂടെ ചേർത്ത് 100,000 രൂപ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റിക്ക് 8% വെച്ച് ഇൻ്ററസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻ്ററസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കിക്കേ, ഇവിടെ ഓപ്പണിങ്ങിൽ 75,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ 75,000 രൂപയ്ക്ക് 8% വെച്ച് എത്ര രൂപയാണ് ആകെ ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത്? 75,000 × 8/100, 6,000 രൂപയാണ് ഈ 75,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടേണ്ടുന്ന ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ കിട്ടാനുള്ള ഈ 6,000 എന്ത് ചെയ്യേണ്ടതാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇൻകം അല്ലേ? ഇനി ഈ 6,000 നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് നമുക്ക് എവിടെ നോക്കണം? നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിൽ നോക്കണം. 6,000 രൂപയും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിക്കേ. കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. എത്ര രൂപയാണ് ഇൻ്ററസ്റ്റ് ഓൺ 8% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കിട്ടിയിരിക്കുന്നത്? 5,000 രൂപയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 1,000 രൂപ എന്താണ് ഇനിയും കിട്ടാൻ കടപ്പുണ്ട്, ഇൻ്ററസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. മനസ്സിലായില്ലേ? ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ അഡീഷണൽ 31/3/2014 25,000 കൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ, ഇതിനെന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുമോ ആലോചിച്ച് നോക്കിക്കേ. ഇല്ലല്ലേ. കാരണം എന്താ? ഇത് ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റ് എന്നാ പർച്ചേസ് ചെയ്തിരിക്കുന്ന ക്ലോസിംഗ് ഡേറ്റിലാണ്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റാണ്, അന്നാണ് കൊണ്ടുപോയി 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 25,000 രൂപയ്ക്ക് ഇവിടെ ഇൻ്ററസ്റ്റ് ഒന്നും നമ്മൾ ഈ വർഷം എഴുതേണ്ടതില്ല. അതുകൊണ്ടാണ് ഇവിടെ നില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ഓൺ 31 മാർച്ച് 2016, ദാറ്റ് ഈസ് ദ ക്ലോസിംഗ് ഡേറ്റ്. ഇപ്പോൾ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 31/3/2016, അതുകൊണ്ട് നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഇതിൽ നിന്ന് ഇൻകം ഒന്നും കിട്ടത്തില്ല, അടുത്ത വർഷം കിട്ടും. അപ്പോൾ ഈ വർഷമല്ലേ, ഈ വർഷം നമുക്ക് 75,000 മാത്രമേ ഇൻ്ററസ്റ്റ് കിട്ടാനുള്ളൂ. അപ്പോൾ ആ 75,000 നമുക്ക് ഓൾറെഡി കിട്ടിയത് എത്രയാണ്? നമുക്ക് ഇൻ്ററസ്റ്റ് ഇനിയും കിട്ടാനുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇൻ്ററസ്റ്റ് റിസീവ്ഡ് ആസ് പെർ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 5,000. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? ഇൻ്ററസ്റ്റ് കിട്ടേണ്ടത് 6,000. അപ്പം നമുക്ക് ഇനിയും ഇൻ്ററസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇനിയും കിട്ടാനുള്ളത്, ഇനിയും കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6,000 − 5,000 = 1,000 അല്ലേ. അപ്പോൾ ഈ കിട്ടാനുള്ള ഈ ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത് എവിടെയും കാണിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനിയും കിട്ടാനുള്ളതല്ലേ, അതെന്ന് പറയുന്ന അസറ്റ് ആണല്ലോ, അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന നില ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടായ 100,000 രൂപയും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇതിന് മൊത്തം കിട്ടേണ്ടുന്ന 600,000, അതായത് 5,000, ഇനി കിട്ടാനുള്ള 1,000 കൂടി ചേർത്ത് 6,000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഈ 75,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതേണ്ടതാണ്. ക്ലിയർ? ഇപ്പം നമുക്ക് എല്ലാ ഐറ്റംസും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലായി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2016 and a balance sheet on that date. Income and expenditure account 31/3/2016 avasanikkunna income and expenditure account aa date ile balance sheet thayaarakkanana parnirikkunnu. appo aadyam income and expenditure account thayaarakkam. income and expenditure account for the year ending March 31, 2015. expenditure kal ellam debit side ile, incomes ellam credit side. adhu nokike expenditure kal ezhuthirikkunnathu. salary inathile എത്രയാണ് എക്സ്പെൻഡിച്ചർ? 20,000 ആണ്. പിന്നെ സ്റ്റേഷനറി, സ്റ്റേഷനറിയുടെ കണ്ടോ, സ്റ്റേഷനറിയുടെ ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് 4,500. അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് അത് ആഡ് ചെയ്തിരിക്കുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. അവസാനം സ്റ്റേഷനറി കൺസ്യൂംഡ് എന്ന് പറയുന്നത് 4,000 ആണെന്ന്
കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചായിരുന്നല്ലോ. ഉണ്ടാവും അപ്പോൾ 4000 എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്ലിയർ? പിന്നെ ഇതിൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതിയിട്ടുണ്ടാവും. ഇനി റേറ്റ് ആൻഡ് ടാക്സ്. റേറ്റ് ആൻഡ് ടാക്സ് 1500 കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലോസിംഗിലെ പ്രീപെയ്ഡും ഓപ്പണിംഗിലെ പ്രീപെയ്ഡും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്കറിയാം ആനുവൽ റേറ്റ് കൊടുക്കേണ്ടത് 1500. അപ്പോൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 1500 എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 1500. അതിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്കും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്കും പോകേണ്ടുന്ന എമൗണ്ടൊക്കെ മനസ്സിലായതാണല്ലോ. പിന്നെ അടുത്തത് നോക്കിക്കേ, ടെലിഫോൺ ചാർജ് പെയ്ഡ്. ടെലിഫോൺ ചാർജിൻ്റെ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് അതിൻ്റെ കൂടെ ഇനിയും വീണ്ടും കറണ്ട് ഇയറിൽ അടയ്ക്കാനുള്ളത് പ്രീവിയസ് ഇയറിൽ അത് ലെസ് ചെയ്തിട്ട് 6000 എക്സ്പെൻസ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. അവിടെയും ഈ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലും പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലേക്കും പോകേണ്ടതാണ്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 20,000. അതും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. 20,000 രൂപയാണ് ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ കൊറിയർ ചാർജസ് 300 ഉണ്ട്. അതും എക്സ്പെൻസ് ആണ്. എക്സ്പെൻഡിച്ചർ സൈഡ് കഴിഞ്ഞു. ഇനി ഇൻകം സൈഡിൽ നോക്കിക്കേ. ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ഓൺ സ്പോട്സ് 17,800 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഇൻകം ആയിട്ട് കാണിക്കണം. പിന്നെ ഇൻ്ററസ്റ്റ് ഓൺ 8% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് റിസീവ്ഡ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്ന് ഓൾറെഡി റിസീവ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 5000. അതിൻ്റെ കൂടെ ഇനിയും റിസീവബിൾ ആയിട്ടുള്ള 1000 ഉണ്ട്. നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ, നമുക്ക് മൊത്തം 6000 കിട്ടേണ്ടത്. അപ്പോൾ കിട്ടേണ്ടുന്ന 6000 നമ്മൾ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഓൾറെഡി കിട്ടിയത് 500, ഇനി കിട്ടാനുള്ള 1000. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള 6000 എമൗണ്ട് കോളത്തിൽ എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. മൊത്തം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ വരേണ്ടുന്ന തുകയെന്ന് പറയുന്നത് എത്രയാണ്? ആകെ എത്ര മെമ്പേഴ്സാണുള്ളത്? 500 മെമ്പേഴ്സാണുള്ളത്. അവർ ഓരോരുത്തരും 50 രൂപ വെച്ച് തരണമെന്ന് പറയുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 25,000. കണ്ടോ, 500 × 50 = 25,000. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഈ കാൽക്കുലേഷൻസ് എല്ലാം ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിലെ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് 2500 ഉണ്ടെന്ന് മനസ്സിലായി. കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് 3000 ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 5500 ഉണ്ടെന്ന് മനസ്സിലായതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയും ആണ് ഇൻകം സൈഡിൽ വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡാണ് കൂടുതൽ. 52,350 രൂപയാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്നത്. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചറാണ് കൂടുതൽ ഇൻകത്തേക്കാൾ. അതുകൊണ്ട് വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെഫിസിറ്റ് ആണ്. അതായത് കമ്മിയാണ് അല്ലേ. അതായത് എക്സ്പെൻഡിച്ചറാണ് കൂടുതൽ, നമുക്ക് ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ വന്നു, അതുകൊണ്ടാണ് ഡെഫിസിറ്റ് വന്നിരിക്കുന്നത്. 3,550 രൂപ ഡെഫിസിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണമെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് അറിയായിരിക്കണം. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക അല്ലേ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി, അതായത് ഓപ്പണിങ്ങിലെ അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാം. എന്തൊക്കെയാണ് ഓപ്പണിങ്ങിലെ അസറ്റ്സ് എന്ന് പറയുന്നത്? ബിൽഡിങ് ഓപ്പണിങ്ങിൽ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഒരു 2,00,000 രൂപയുടെ ബിൽഡിങ് ഉണ്ട് അല്ലേ, അതെന്ന് പറയുന്നത് അസറ്റാണ്. പിന്നെ 75,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്, അതെന്ന് പറയുന്നതും എന്താണ്? ഓപ്പണിങ്ങിലെ അസറ്റാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതേ. പിന്നെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 1500 ഉണ്ട്. പ്രീപെയ്ഡ് റേറ്റ് ആൻഡ് ടാക്സ് 1250 ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിങ്ങിലെ സബ്സ്ക്രിപ്ഷൻ ഇനിയും 17,500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഓപ്പണിംഗ് ഡേറ്റിൽ, 17,500. അപ്പോൾ അതും അസറ്റാണ്. ഓപ്പണിങ്ങിലെ ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് 10,000, അതും അസറ്റാണ്. ഇനി ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഓപ്പണിങ്ങിലെ ടെലിഫോൺ ചാർജ് കൊടുക്കാനുണ്ടായിരുന്ന 3,000 ഓപ്പണിങ്ങിലെ ലൈബിലിറ്റിയാണ്. അതുപോലെ സൺട്രി എക്സ്പെൻസും ഓപ്പണിംഗ് ഡേറ്റിൽ ഇനിയും 250 കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അത് രണ്ടും ലൈബിലിറ്റീസ് സൈഡിൽ എഴുതേണ്ടതാണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഒരു 2,000 രൂപ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വന്നിട്ടില്ലേ,
കണ്ടോ ഡ്യൂറിംഗ് 2014-15 സബ്സ്ക്രിപ്ഷൻ വെയർ പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ 40 മെമ്പേഴ്സ് ഫോർ 2015-16 2015-16 സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് 40 പേര് അഡ്വാൻസ് ആയിട്ട് 14-15 കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ ഈ ഡേറ്റിൽ അതെന്ന് പറയുന്നത് എന്താണ് ലയബിലിറ്റിയാണ് അപ്പോൾ ആ 2000 ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കുന്നു ഇത്രയും ലയബിലിറ്റീസ് ആണുള്ളത് ദെൻ ടോട്ടൽ ചെയ്യുക ടോട്ടൽ ചെയ്യുമ്പോൾ 3,05,280 കിട്ടും അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു അതിൽ നിന്ന് ഇത്രയും ലയബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി എത്ര രൂപയാണ് ജനറൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് 300,000 രൂപയാണെന്ന് മനസ്സിലാവും അപ്പം ഇത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ച ഫിഗറാണ് അപ്പം നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് കിട്ടി ഇനി നമുക്ക് എന്ത് തയ്യാറാക്കാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നോക്കിക്കേ ബാലൻസ് ഷീറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആസ് ഓൺ മാർച്ച് 31, 2016 അസറ്റ് സൈഡിൽ നമുക്ക് ഓപ്പണിംഗ് ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലേ 200,000 ബിൽഡിംഗ് അതിന് ഡിപ്രീസിയേഷൻ 20,000 പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് 180,000 പിന്നെ 8% ഗവൺമെൻറ് സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് 75,000 ഓപ്പണിംഗ് ഡേറ്റിൽ ഉണ്ടായിരുന്നു അതുകൂടാതെ നമ്മൾ ഈ വർഷം 25,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ കണ്ടില്ലേ ഈ വർഷം അഡീഷണൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരേണ്ടതാണല്ലോ അപ്പം ടോട്ടൽ 100,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ ഈ വർഷം അവസാനിക്കുമ്പോൾ കയ്യിലുള്ളതെന്ന് മനസ്സിലാവും ഉണ്ടോ 100,000 രൂപ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഓപ്പണിങ്ങിലെ ഈ അഡീഷണൽ പർച്ചേസും കൂടി ചേർത്തിട്ട് പിന്നെ സ്റ്റോക്കോ സ്റ്റേഷനറി ക്ലോസിംഗിൽ എത്ര രൂപയുടെ സ്റ്റേഷനറി മിച്ചയിരിപ്പുണ്ട് 2000 പിന്നെ ഇൻ്ററസ്റ്റ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റിക്ക് 75,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻ്ററസ്റ്റ് മുഴുവൻ കിട്ടിയിട്ടില്ല ഇനിയും 1,000 രൂപ കൂടി കിട്ടാൻ കിടപ്പുണ്ട് ഇൻ്ററസ്റ്റ് ഓൺ 8% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് റിസീവബിൾ ഇനിയും കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ അസറ്റാണ് അപ്പോൾ 1,000 അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു ഇനി 1,280 രൂപ റേറ്റ് ആൻഡ് ടാക്സ് പ്രീപെയ്ഡ് ആണ് അതെന്ന് പറയുന്നതും അസറ്റാണ് പിന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട് സ്റ്റാൻഡിങ് ഇനിയും സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടാൻ കിടപ്പുള്ളത് കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും കൂടെ ചേർത്ത് ഇനിയും കിട്ടാൻ കിടക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് 5,500 അതും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ് അതാണ് ഇവിടെ 5,500 എന്ന് കൊടുത്തിരിക്കുന്നത് ഇനി അത് കൂടാതെ ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ് എവിടെ കിടക്കുന്നു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എത്രയുണ്ട് 13,500 അതും അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു ഇനി എന്തൊക്കെ ലയബിലിറ്റീസ് ആണുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ട് അല്ലേ ക്ലോസിംഗ് ഡേറ്റിൽ ഇനിയും ടെലിഫോൺ ചാർജ് 1,500 കൊടുക്കാനുണ്ട് സൺഡ്രി എക്സ്പെൻസസ് 300 കൊടുക്കാനുണ്ട് അത് രണ്ടും കൂടെ ചേർത്ത് 1,800 പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒരു 5,000 രൂപ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എവിടെ കിടക്കുന്നു ഇത് നോക്കിക്കേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ 16-17 സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് ഇത് നെക്സ്റ്റ് ഇയറിലെ കിട്ടേണ്ടതാണ് ഇപ്പോഴേ വാങ്ങിച്ച് കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് ലയബിലിറ്റി ആണ് അല്ലെങ്കിൽ ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നില്ല അപ്പോൾ ഈ 5,000 നമ്മളിവിടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ ജനറൽ ഫണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു എത്രയാണ് ഇവിടെ 3,00,000 ഇനി ആ 3,00,000 കൂടെ ഇവിടെ ഡെഫിസിറ്റാണ് അപ്പോൾ ഈ 3,00,000 നിന്ന് ഡെഫിസിറ്റ് ആയത് കാരണം എന്ത് ചെയ്യണം 3,550 ഡിഡക്റ്റ് ചെയ്യണം സർപ്ലസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമായിരുന്നു ഇവിടെ ഡെഫിസിറ്റ് ആയതുകൊണ്ട് ജനറൽ ഫണ്ടിൽ നിന്ന് ഈ 3,550 ഡെഫിസിറ്റ് എന്ത് ചെയ്യുന്നു ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ അപ്പം അസറ്റ്സ് ലയബിലിറ്റീസും എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തു ദെൻ ടോട്ടൽ ചെയ്യുക ടോട്ടൽ ചെയ്യുമ്പോൾ 3,03,280 രൂപയുടെ അസറ്റും അത്രയും തന്നെ ലയബിലിറ്റീസുമാണ് ഉള്ളതെന്ന് കാണാം അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇതും കോംപ്രിഹെൻസീവായ ഒരു ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കി ക്ഷമയോടെ ചെയ്ത് പഠിക്കുക എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി ഓക്കെ താങ്ക് യു